Hi everyone. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 14-ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 7-ാം ക്ലാസ്സിലെ എസ്സിആർടി ബുക്ക് തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെ മുതൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കും. അതായത് എസ്സിആർടിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ പഠിക്കും. കാരണം നമുക്ക് എസ്സിആർടി ബുക്കിന് പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാണ്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പോവുകയാണ് നാളെ മുതൽ. അതെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നെല്ലാം നാളെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. അതിൽ ആൻസർ ഞാൻ കൊടുത്തത് അഹമ്മദാബാദ് എന്നാണ്. പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അലഹബാദ് ആണ്. ഓക്കെ, അലഹബാദ് ആണ് കറക്റ്റ് ആൻസർ. അത് നിങ്ങളൊന്ന് തിരുത്തുക. കാരണം ഒരു ട്രാപ്പായിട്ടാണ് അവിടെ ഞാൻ അഹമ്മദാബാദ് എന്ന ഓപ്ഷൻ കൊടുത്തത്. ആ ട്രാപ്പിൽ ഞാൻ തന്നെ വീണു. വെബ്സൈറ്റിൽ പോയിട്ട് ക്വിസ് ചെയ്തവർക്ക് അറിയാം, അവിടെ ഞാൻ അലഹബാദ് എന്ന് തന്നെയായിരുന്നു ആൻസർ കൊടുത്തത്. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ അഹമ്മദാബാദ് എന്നാണ് കൊടുത്തത്. അപ്പൊ ആ തെറ്റൊന്ന് നിങ്ങൾ തിരുത്തുക. പരമാവധി എല്ലാ കാര്യങ്ങളും തെറ്റുകളില്ലാതെ തന്നെ പറയാൻ ശ്രമിക്കും. പക്ഷെ ഇടയ്ക്ക് ചില തെറ്റുകൾ വന്നുപോകും. ആ തെറ്റുകൾ വന്നാലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അത് തിരുത്തും. അത് തിരുത്തി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ആർക്കും അതിന്റെ മാർക്ക് നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇന്നലെ ചോദിച്ചിരുന്നു വാഗൺ ട്രാജഡി നടന്നപ്പോൾ എന്ന് ചോദിച്ചിരുന്നു അല്ലെ. 1921 നമുക്കറിയാം, നവംബർ മാസമാണെന്നും അറിയാം. പക്ഷെ ദിവസം ഏതാണ് എന്നതിന് കൺഫ്യൂഷൻ ആണ്. കാരണം പല പുസ്തകങ്ങളും പല രീതിയിലാണ് കൊടുത്തത്. നവംബർ 10 എന്ന് കൊടുത്തിട്ടുണ്ട്, നവംബർ 20 എന്ന് കൊടുത്തിട്ടുണ്ട്, നവംബർ 21 എന്ന് കൊടുത്തിട്ടുണ്ട്. പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു, അതിൽ പക്ഷെ കൊടുത്തത് 1921 നവംബർ എന്ന് മാത്രമേ ആ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഏത് ദിവസമാണെന്ന് ആ ഓപ്ഷനിൽ കണ്ടിട്ടില്ല. എന്നാൽ എസ് സി ആർ ടിയുടെ ബുക്കിൽ നവംബർ 10 എന്ന് തന്നെയാണ് കൊടുത്തത്. പക്ഷെ ഒരുപാട് മറ്റു പുസ്തകങ്ങളിൽ നവംബർ 20 എന്നാണ് കൊടുത്തത്. മറ്റു ചില പുസ്തകങ്ങളിൽ നവംബർ 21 എന്നാണ് കൊടുത്തത്. അപ്പൊ ആ കാര്യമൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും അത് സഹായകമാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി തന്നെയാണ് പഠിക്കുന്നത്. എസ് സി ആർ ടി ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി ക്ലാസ് ആണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തത്? സി വി കുഞ്ഞിരാമനും കെ പി കേശവമേനോനും എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടി കെ മാധവനും കെ കേളപ്പനും എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഇവരെല്ലാം എന്നതാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ, ടി കെ മാധവൻ, കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഇവർ നാല് പേരുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് വൈക്കം ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആര് എന്നാണ് ചോദിച്ചത്. സവർണ ജാഥ നടത്തിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വൈക്കം ക്ഷേത്രം തൊട്ട് തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തിയത് ആര്? ഇവിടെ ആൻസർ എന്താ വരിക? നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ചോദിച്ചത്. ആരാണ് ആൻസർ വരുന്നത്? എം ഇ നായിഡു ആണ്. ഓക്കെ, എം ഇ നായിഡു ആണ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് ആര് എന്നാണ് ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് വരിക? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത്. നാഗർകോവിലിൽ നിന്നാണെങ്കിൽ എം ഇ നായിഡു ആണ്. സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആര്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, ഇത് ഞാൻ മാറ്റാം. ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാക്കിനട പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ആര്? കാക്കിനട പ്രമേയം പാസാക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തത് ആര് എന്നാണ് ചോദിച്ചത്. ആൻസർ ടി കെ മാധവനാണ്. ഓക്കെ, ടി കെ മാധവനാണ് കാക്കിനട പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഈ കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. ഏതാണ്? കാക്കിനട
സമ്മേളനം. ഏത് വർഷമാണ് നടന്നത്? 1923 നടന്ന കാക്കിനാട സമ്മേളനമാണ് ഐത്തോ ചടനത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അത് പാസാക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് ടി കെ മാധവനാണെന്ന് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം, പഞ്ചാബിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയത് ആരാണ്? അകാലികളാണ്. ഓക്കെ, ആൻസർ എന്താണ്? അകാലികൾ. അകാലികളാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗം, അകാലികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഓക്കെ, 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്നാണ് ചോദിച്ചത്. എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്? 603 ദിവസം. ഓക്കെ, 603 ദിവസമാണ് 1925 നവംബർ 23 അവസാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചത്. സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഓക്കെ, സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. ഏത് വർഷമാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത്. ആൻസർ 1930 മാർച്ച് 12 ഓക്കെ, 1930 മാർച്ച് 12 ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത്. നെക്സ്റ്റ്, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം, സബർമതി ആശ്രമത്തിൽ നിന്ന് തുടങ്ങി ദണ്ഡി കടപ്പുറം വരെയാണ് അദ്ദേഹം യാത്ര നടത്തിയത്. അപ്പോൾ 1930 മാർച്ച് 12 തുടങ്ങിയിട്ട് അദ്ദേഹം എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 6 എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം ചോദിച്ചാൽ 1930 ഏപ്രിൽ 6, യാത്ര തുടങ്ങിയത് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് എന്നോർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ അനുഗമിച്ച അനുയായികളുടെ എണ്ണം, എത്ര അനുയായികളായിരുന്നു ഉള്ളത് എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് 78. ഓക്കെ, 78 പേരാണ് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം, ഏത് ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താ വരുന്നത്? രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനമാണ്. ഓക്കെ, രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത്, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, മോത്തിലാൽ നെഹ്റു ആണ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആര്? എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. ഓക്കെ, ഇർവിൻ പ്രഭുവാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പരിഹസിച്ചത് ആര്? വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പരിഹസിച്ചതും ഇർവിൻ പ്രഭുവാണ്. ഓക്കെ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നും അതുപോലെ തന്നെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഇർവിൻ പ്രഭുവാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നോക്കാം. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര്? കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ചോദിച്ചത് സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? റാണി ഗേഡിൻലിയാണ്. ഓക്കെ, റാണി ഗേഡിൻലിയാണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത്, റാണി ഗേഡിൻലി. നെക്സ്റ്റ് നോക്കാം. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചത്. വടക്കു പടിഞ്ഞാറൻ ആണ് ചോദിച്ചത്.
വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ. ആരാണ് ആൻസർ? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. ഓക്കെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത്. ഇത് കൺഫ്യൂസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗഫൂർ ക ദോസ്ത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതിന് പകരം നമ്മൾ ഗഫൂർ ക വാപ്പ എന്നോർത്ത് വെച്ചാൽ മതി. എന്താണ് ഗഫൂർ ക വാപ്പ? ഗഫൂർ ക എന്നതിൽ നിന്ന് ഗഫാർ ഖാൻ എന്നോർത്ത് വെക്കാം, വാ പ എന്നതിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് എന്നോർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കാം, റാണി ഗേഡിൻലിയെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? റാണി ഗേഡിൻലി അറിയപ്പെടുന്നത് നാഗന്മാരുടെ റാണി എന്നാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, റാണി ഗേഡിൻലിയെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. ഓക്കെ, കെ കേളപ്പനാണ് പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ് വരുന്നത്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആണ്. ഓക്കെ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആണ് ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ഒരു പേരും കൂടെ ഓർത്തു വെക്കുക, പി കൃഷ്ണപിള്ള. ഓക്കെ, പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബും കൂടിയാണ് കോഴിക്കോട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഓക്കെ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം? ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ത്? ഉപ്പു സത്യാഗ്രഹ. അപ്പൊ ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായത് ഗാന്ധി ഇർവിൻ സന്ധിയാണ്. അത് നടന്ന വർഷം 1931. ഓക്കെ, 1931 നടന്ന ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഏത് നേതാവാണ്? അബ്ബാസ് തിയാബ്ജി ആണ്. ഓക്കെ, അബ്ബാസ് തിയാബ്ജി ആണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അബ്ബാസ് തിയാബ്ജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ബാസ് തിയാബ്ജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആദ്യം ഗാന്ധിജിയായിരുന്നു, അതിനുശേഷം അബ്ബാസ് തിയാബ്ജിയായിരുന്നു, അബ്ബാസ് തിയാബ്ജിക്കും ശേഷം സരോജിനി നായിഡു ആയിരുന്നു. ഓക്കെ, സരോജിനി നായിഡു ആയിരുന്നു അബ്ബാസ് തിയാബ്ജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എന്നോർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യ വനിത ആരാണെന്നാണ് ചോദിച്ചത്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യ വനിത ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ, രുക്മിണി ലക്ഷ്മിപതിയാണ്. ഓക്കെ, രുക്മിണി ലക്ഷ്മിപതിയാണ്, സരോജിനി നായിഡു അല്ല, രുക്മിണി ലക്ഷ്മിപതിയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യ വനിത, രുക്മിണി ലക്ഷ്മിപതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 29 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ബാക്കി ക്ലാസ്സുകൾ നമുക്ക് നാളെ പഠിക്കാം. അതുപോലെ തന്നെ നാളെ എക്സ്ട്രാ ആയിട്ട് ചില കാര്യങ്ങൾ കൂടെ തരും, അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എല്ലാം ഓർമ്മയിൽ നിർത്തുക. അതുപോലെ തന്നെ 13 ക്ലാസ്സും 12 ക്ലാസ്സും ഇന്ന് നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.